फ्रेंड्स वेलकम बैक टू माय चैनल इन यानिवे अडीपी बीफ रोस्ट अवे कुछ बीफ कई ड्रेन वैचिटेंगे इन ईर बीफ या प्रेशर कुकरलोटे बीफ त या प्रेशर कुकरलोटे इन नमुक बाकी पड़ी आड्डा अट्ठे या काल टीसपूण മഞ്ഞപ്പൊടി അതുപോലെ 1 ടേബിൾസ്പൂൺ മുളകുംപൊടി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾസ്പൂണോളം ഇറച്ചി മസാല പൊടിയും കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം എന്നിട്ട് ഒരു ചെറിയ മിക്സിന്റെ ജാറിലോട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് പെരിഞ്ചീരകം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് 2 ടേബിൾ സ്പൂണോളം ഈ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നെ ആവശ്യമുണ്ടാവും അപ്പോൾ അതോടെ മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ട്ടോ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് കറിവേപ്പിലയാണ് അതും കൂടി ഇതിലോട്ട് ഇട്ടതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇലട്ട് ആഡ് ചെയ്തത് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വേവിച്ചെടുത്ത് ഇപ്പോ ദാ ഇവിടെ നല്ലോണം ഇത് വെന്തിട്ടുണ്ട് ഇതൊരു 4 വിസിലോളം വന്നിട്ടുണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 95% വെന്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ബാക്കി ഫ്രൈയിംഗ് പാനിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇത് അവിടെ ഒരു ഫ്രൈയിംഗ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തെടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ ആ ബീഫ് ഇതിൽ ഇതിലോട്ട് ആ മസാലയോട് കൂടി തന്നെയാണ് ഇടുന്നത് കേട്ടോ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഞാനിത് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും അതിനുശേഷം ഞാനിവിടെ ഒരു 1.5 ഉള്ളിയാണിത് ഈ ഒരു 1.5 ഉള്ളി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഈ ഉള്ളിയും പിന്നെ അതുപോലെ തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇത് വാടി വരണമെന്നൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒരു അതിൻ്റെ മേലെ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിത് ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അതുപോലെ ഒരു 3 പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്താണ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള പേസ്റ്റ് ആ ഒരു പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് പിന്നെയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ഉള്ളു പരിപാടി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ വെള്ളമൊന്നും വറ്റി വരുന്നവരെ ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ട് നല്ല ആവിയൊക്കെ പറഞ്ഞ നല്ലൊരു സ്മെല്ലാണ് പുട്ട വരുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ ചപ്പാത്തി കണച്ചത്തിരി പത്തിരി നൈസ് പത്തിരി കാറ് എല്ലാ പത്തിരിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ക്ഷമിക്കണം അപ്പോൾ ലാസ്റ്റ് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഞാനിതിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളും പരിപാടി അപ്പോൾ നമ്മളെ ടേസ്റ്റി ഈസി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോവുമായി വരുന്നത് വരെ ബൈ